السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضو الله أما بعد بريبت وراء إمام بخاري رضي الله عنه نبيدنا نشيئ نور حديث قانا. عائشة رضي الله عنها ما غيرت على أحد من نساء النبي صلى الله عليه وسلم ما غيرت على خديجة എനിക്ക് എൻ്റെ മുത്ത് നബി സുല്ലാവി തങ്ങളുടെ ഭാര്യയാകാൻ സാധിച്ചപ്പോൾ കൂടെ മറ്റു ഭാര്യമാരുമുണ്ട് പക്ഷെ അവരോടൊന്നും എനിക്ക് പ്രത്യേക ദേഷ്യമോ അസൂയയോ ഒന്നും വന്നിട്ടില്ല പക്ഷേ എന്നേക്കാൾ മുമ്പ് ഫാത്തായി പോവുകയും മക്കയിൽ വെച്ച് നബി നബിസ്വല്ലാ അലിസ്വലമ തങ്ങൾ ഒരേ ഒരു ഭാര്യയെ സ്വീകരിച്ചു കൊണ്ടിരുന്ന കാലത്ത് ഭാര്യയായിരുന്ന ഖദീജ ബിബി റളിയല്ലാഹു അൻഹയോട് മാത്രം എനിക്ക് ഒരു അസൂയ പോലെ തോന്നിയിരുന്നു അസൂയ എന്ന് പറഞ്ഞ എനിക്ക് അത് എപ്പോഴും നബി തങ്ങൾ അവരെക്കുറിച്ച് പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് ദേഷ്യം വന്നു കാരണം ഉമാ ഞാൻ അവരെ കണ്ടിട്ടില്ല എങ്കിൽ പോലും അസൂയ എന്ന് പറഞ്ഞത് ഒരു സാങ്കൽപ്പികമായ പ്രയോഗമാണ് അത്രത്തോളം നബി നബിസല്ലാസ്വലമ തങ്ങൾ ആ ഹദീജാറലി അള്ളാഹുനെ കുറിച്ച് ഓർക്കാറും പറയാറും ഉണ്ടായിരുന്നു നല്ലോണം കുറിച്ച് ചിന്ത വരും വരുമ്പോട് അറുത്ത് സുമുഹാദിനെ മുറിച്ചിട്ട് അള്ളാഹൻ കൊറേ ഇറച്ചി കഷ്ണങ്ങളാക്കി മുറിച്ച് മുറിച്ചിട്ട് സുമ്മി സദായി അള്ളാഹുവനയുടെ പ്രായക്കാരികളായ ഉമ്മമാർക്ക് കൊടുത്തേക്കും കൊടുത്തയക്കും ഞാൻ അറിയാതെ ചോദിച്ചു പോകും അല്ലാതെ ലോകത്ത് വേറെ എണ്ണില്ല എന്ന് തോന്നിപ്പോവും എൻറെ ഹബീബിന്റെ കഥ കാണുമ്പോ എന്ന് നബി നബിസൊല്ലാഅലിമ തങ്ങളോട് സ്നേഹത്തോടെ പറയാറുണ്ടായിരുന്നു ഫയകൂൽ അപ്പോൾ നബീസൊല്ലിസ്മ പറയും എന്ന് പറഞ്ഞാൽ ാണ് വിചാരിച്ചത് അഹു അത്രയും നല്ലൊരു പെണ്ണിനെ എനിക്ക് വേറെ തന്നിട്ടില്ല ആരും വിശ്വസിക്കാത്ത കാലത്ത് എന്നെ കൊണ്ട് ആദ്യം വിശ്വസിച്ചാളാ എന്റെ ഹദീജ ജനങ്ങളൊക്കെ എന്നെ അവിശ്വസിച്ചപ്പോ എന്നെ വിശ്വസിച്ചവളാ എൻറെ ഹദീജാ ഇത് ഹറമനിന്നാസ് എനിക്കാരും ഒന്നും തരണ്ടാന്ന് തീരുമാനിച്ച് എനിക്ക് ഊര് വിലക്ക് ഏർപ്പെടുത്തിയപ്പോ തൻ്റെ മുതലും മുഴുവനും ദീനിനു വേണ്ടി എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് വെച്ച് വേറെ ഹദീഫ് എന്നാണ് ഞാൻ ഈ വധം വായിച്ചത് എനിക്ക് അള്ളാഹു മക്കളെ മക്കളെത്തന്നത് എൻ്റെ ഖദീജയിലൂടെയാണ് അങ്ങനെയാ നബിഅഅലിസ്ലമു തങ്ങളവിടെ ബുഹാരിമാമിന്റെ ആ ഹദീഫില് പറയുന്നത് അവര് കാനത്ത് വാനത്ത് ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് പറഞ്ഞത് ഇങ്ങനെയാണ് അവര് എന്നെ കൊണ്ട് വിശ്വസിച്ചു എനിക്ക് വേണ്ടി എല്ലാം സമർപ്പിച്ചു വക്കാൻ അലി മിൻഹ വലത് അവരിൽ നിന്നാണ് എൻ്റെ ഖദീജയിൽ നിന്നാണ് എനിക്ക് മക്കളുണ്ടായത് എല്ലാ മക്കളും ഖദീജർ അലി അള്ളാഹൻ്റെയിൽ നിന്നാണ് ഇബ്രാഹിം എന്ന മകൻ അലി അള്ളാഹൻ അവർ മാത്രം ഒരു അടിമ സ്ത്രീയില്ലെന്നാണ് ആരിയത്തിൽ ഉണ്ടായത് അപ്പൊ ഹദീജ ബി ബിർ അലി അള്ളാഹുഹായെ ഓർക്കുകയും ഓർക്കുമ്പോൾ ഇറച്ചി ഭക്ഷണത്തിന്റെ പൊതിയൊക്കെ കൊടുത്ത ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇറച്ചി കൊടുത്ത അപ്പോൾ സ്നേഹിക്കുന്നവരെ ഓർത്താൽ മറ്റുള്ളവർക്ക് തിന്നാനുള്ള ചാൻസായി ഹദീജ ബിബിർ അലി അള്ളാഹുനയുടെ മൗലുതായിന്ന് അള്ളാന്റെ റസൂൽ സലിസ്ലമ തങ്ങൾ ഖദീജയെ ഓർത്തിട്ടുണ്ട് അതുകൊണ്ട് ആ വീട്ടിലേക്ക് ഇറച്ചി വന്നിരിക്കുന്നത് എല്ലാവരും തിന്നുക എന്നും പറഞ്ഞ് ഖദീജ വിവർ അലിയല്ലാഹോന്നായുടെ കൂട്ടുകാരികൾക്ക് അന്ന് നല്ല ഷാപ്പാടാണ് ഒരു ചങ്ങാതി ഒരു കാർട്ടൂൺ അയച്ചിരിക്കുന്നു കാർട്ടൂൺ ഉണ്ടാക്കിയിരിക്കുന്നു ഒരു സലഫി അയാള് ഒരു ഉസ്താദിനെയും ഒരു സാധാരണക്കാരനെയും നിർമ്മിച്ചിരിക്കുന്നു കാർട്ടൂണിലൂടെ എന്നിട്ട് അവര് തമ്മിൽ സംസാരിക്കുക സലഫികളുടെ ഏറ്റവും വലിയ ദീനി പ്രചരണം സലഫി ഫെസ്റ്റ് അവരെ ആ കാർട്ടൂണിലൂടെ പറയുന്നത് സുബഹാനീങ്ങളെ കളിയാക്കാൻ വേണ്ടി കാർട്ടൂൺ ഉണ്ടാക്കുന്നത് ഈ യഹൂദികള് ഏർ സയനിസ്റ്റുകള് ഇസ്ലാമിന്റെ ശത്രുക്കളായ ജൂതന്മാര് ഒക്കെ എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത് ആ ജൂതന്മാരിൽ നിന്ന് അച്ചാരം വാങ്ങിയിട്ട് ആയിരിക്കുമോ ഇവരും ഈ കാർട്ടൂൺ സമ്പ്രദായം കൊണ്ടുവന്നത് എന്നറിയില്ല ഒരാള് ഉസ്താദായിട്ട് ഇങ്ങനെ ഒരു കാർട്ടൂൺ അതിന്റെ അപ്പുറത്ത് ഒരു സാധാരണക്കാരൻ ആ സാധാരണക്കാരൻ ക്ഷണിക്കുകയാണ് ഇന്നെന്റെ വീട്ടിൽ മൗലിതാണ് വരണമെന്ന് അപ്പൊ ഈ കൂട്ടുകാരനായ മറ്റേ ആള് ഉസ്താദ് പറയുന്നു ഓ വരാം ആ ചോറില്ല ഉസ്താദ് ചോറില്ലേ ചോറില്ലേ ചോറില്ലെങ്കി വരുന്നില്ല അതെന്താ അല്ല അല്ല എനിക്ക് വേറെ പരിപാടിയുണ്ട് എനിക്ക് നാളൊരു കല്യാണം ഉണ്ട് അല്ല മറ്റന്നാളാക്ക ഇല്ല എന്നെ ആരോ വിളിക്കുന്നു എന്നും തോന്നുന്നു എന്നും പറഞ്ഞ ഉസ്താദ് അവിടുന്ന് തടി തപ്പുവാ പരിഹസിക്കുകയാണ് തിന്നാൻ മാത്രമാണ് മൗല്യത് മൗല്യത് അയച്ചാൽ വേറെ പ്രത്യേകമായിട്ടൊന്നുമില്ല ഈ തിന്നാൻ വേണ്ടി ഉസ്താദ്മാരുണ്ടാക്കിയ അടവാണ് എന്ന തരത്തിലാണ് അതിനെ ജനങ്ങളിലേക്ക് അവതരിപ്പിച്ച് അവരൊരു ഇല്ലാ കഥ ഉണ്ടാക്കുന്നത് ഏതായാലും തിന്നുക കുടിക്കുക എന്നുള്ളത് മനുഷ്യന്റെ ഒരു സമ്പ്രദായമാണ് ഒരു മൗല്യതിനൊരാൾ വിളിച്ചാൽ മുത്തുനബി സാഹ അലി സ്വല തങ്ങളുടെ സന്തോഷ ദിവസമല്ലേ വെറും മൗല്യ തോതിൽ പോകുന്ന ഉസ്താദിനെ ഒന്നും കൊടുക്കാത്തൊരു സമ്പ്രദായം സുന്നികൾ ആരും ചെയ്യില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പൊ സെലഫികൾ മാത്രം ഉണ്ടാക്കിയ ഒരു മൗല്യതായിരിക്കും എന്ന് വിചാരിക്കാം സെലഫികളുടെ വീട്ടിലുള്ള മൗല്യതായിരിക്കും അള്ളാഹിന്റെ റസൂൽ സല്ലാ അലൈസ്മ തങ്ങൾ അഫാത്തായി പോയ സ്നേഹമുള്ളവരെ ഓർക്കുമ്പോൾ തിന്നാൻ കൊടുക്കുന്നത് മുത്ത് നബിസ്വല്ലാ അലിസ്വലമ തങ്ങളുടെ ചരിയാണെന്ന് മനസ്സിലാക്കിയ ഏതൊരു മുസ്ലിമും വീട്ടിൽ തിന്നാനുണ്ടാക്കാതിരിക്കില്ല ഇനി മത് പറയുന്ന സദസ്സിൽ തിന്നാൻ ഉണ്ടാക്കിയില്ല എന്നും പറഞ്ഞത് മത് ആവാതിരിക്കുകയില്ല പക്ഷെ ആ സദസ്സിൽ ഒന്നും ഉണ്ടാക്കാതിരിക്കാൻ ഒരു മോമിനെ കഴിയുകയുമില്ല അതേതായാലും വിഷയം നമുക്ക് വിടാം ബിബി റളിയല്ലാഹു നബി സല്ലല്ലാഹി അലൈഹി നബിസ്മ തങ്ങൾക്ക് കിട്ടിയതുകൊണ്ടാണ് ആദ്യമായി ഒരാളെ വിശ്വസിച്ചിട്ട് നബിസ്വല്ലി സ്വലം തങ്ങൾക്ക് കിട്ടുന്നത് മാത്രമല്ല ഹദീജിയാഹുത്താല വിശ്വസിച്ചപ്പോഴാണ് മറ്റുള്ളവർക്ക് പ്രചോദനമായത് ആദ്യം ഒരാൾ ഒരു നന്മ ചെയ്താൽ അത് കണ്ടിട്ട് മറ്റുള്ളവർക്ക് പ്രചോദനമായാൽ അവരുടെ ഒക്കെയും പ്രതിഫലം ആദ്യം ചെയ്ത ആൾക്ക് കിട്ടുമെന്ന് നമുക്കറിയാമല്ലോ ഹദീജിറിയാഹു തന്നെയാണ് ആദ്യമായി ഒരു മനുഷ്യനിൽ നിന്ന് വിശ്വസിച്ചത് ആണിൽ നിന്നും പെണ്ണിൽ നിന്നും ആദ്യം വിശ്വസിച്ചത് ഖദീജർ അലി അള്ളാഹു എന്നെയാണ് പിന്നെയാണ് അലി അള്ളാഹു അലി അലി അള്ളാഹ്നെ വിശ്വസിക്കുന്നതും അല്ലെങ്കിൽ അബൂബക്കർ സദീഖർ അലി അള്ളാഹുവിനൊക്കെ വിശ്വസിക്കുന്നത് പിന്നെയാണ് ആണുങ്ങളിൽ നിന്ന് ആദ്യം വിശ്വസിച്ചത് അബൂ ബക്ർ സുദീഖർ അലി അള്ളാഹു എന്നുമാണ് കുട്ടികളിൽ നിന്ന് വിശ്വസിച്ചത് ആദ്യമായിട്ട് അലീബൻ അബി താലിബർ അലി അള്ളാഹു എന്നുമാണ് ഇങ്ങനെയൊക്കെ നമുക്കറിയാമെങ്കിൽ ഹദീജാർ അലി അല്ലാഹു എന്നെയാണ് ആദ്യമായി ഒരു വ്യക്തിയിൽ നിന്ന് ഒരു ആണിലും പെണ്ണിലുമൊക്കെ നോക്കി ആദ്യമായി വിശ്വസിച്ച വ്യക്തിത്വം ഹദീജാർ അലി അള്ളാഹു എന്നെയാണ് നബിസ്വലി സ്വലം തങ്ങളുടെ പ്രബോധനത്തിന്റെ സ്റ്റാർട്ടിങ് വളരെ ബർക്കത്തുള്ള ആ ഒരു വിശ്വാസത്തിലൂടെയാണ് തുടക്കം കുറിച്ചത് അതിലൂടെ ഇസ്ലാം വളർന്ന് ഇന്ന് ലോകത്ത് നിലനിൽക്കുന്നുവെങ്കിൽ ആ ഹദീജി അള്ളാഹുവാൻ ആ ഒരു കാരണക്കാരിയാണെന്ന് പറയണം കാരണം വെറും വിശ്വസിക്കുക മാത്രമല്ല മുത്തുനബിസ്വല്ലാ അലിസ്ലം തങ്ങൾക്ക് ആദ്യകാലത്തേറ്റ എല്ലാ പീഡനങ്ങൾക്കും എല്ലാ മനപ്രയാസത്തിനും എല്ലാ ഊരുവിലക്കിനും മനസ്സ് പൊട്ടുന്ന നിലക്കുള്ള മറ്റുള്ള ശത്രുക്കളിൽ നിന്നും അസൂയക്കാരിൽ നിന്നുമുള്ള ശല്യത്തെ മുഴുവനും തടവിക്കൊടുത്ത് നെഞ്ചിലേക്ക് തടവിക്കൊടുത്ത് കണ്ണിലേക്ക് നോക്കി ആ കണ്ണിന് കുളിർമയേകുന്ന സംഭാഷണം നടത്തി സമാധാന വാക്കുകൾ ഒരുവിട്ട് മടിയിൽ ഹദീജി ബി അലി അള്ളാഹുനയുടെ മടിയിൽ തല വെച്ചുറങ്ങുമ്പോൾ തല തടവിക്കൊടുത്ത് മുത്ത് നബി അലി സ്വലമ തങ്ങളെ സമാധാനിപ്പിച്ച് സാരമില്ല നബിയെ സാരമില്ല നബിയേ സാരമില്ല നബിയെ പനി വന്നപ്പോൾ പോലും മൂടിപ്പുതപ്പിച്ചിട്ട് നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല നിങ്ങൾ നല്ലയാളാ നിങ്ങൾ കുടുംബബന്ധം ചേർക്കുന്നയാളാ നിങ്ങൾ എല്ലാവർക്കും സഹായിക്കുന്നയാളാ അള്ളാഹു നിങ്ങളെ വെറുതെയാക്കില്ല എന്നും പറഞ്ഞിട്ട് കേട്ട് പിടിച്ച് മാറോട് ചേർത്തിയിട്ട് നബിസല്ലാ അലിസ്വലമ തങ്ങളെ ഒരു ഉമ്മയെപ്പോലെ ഒരു ഭാര്യ മാത്രമായിരുന്നില്ല ഹദീജർ അലി അള്ളാഹുന ഒരു ഉമ്മയെപ്പോലെ ഒരു സഹോദരിയെപ്പോലെ എല്ലാം എല്ലാ റോളിലും കൈമാറി എല്ലാ റോളിലും ഹദീജബി അലി അള്ളാഹുന മുത്തുനബിക്ക് സാന്ത്വനം വേകാൻ കൂടെ നിന്നു അതുകൊണ്ടാണ് മുത്തുനബി സല്ല അലിസ്വല്ല തങ്ങൾ ഊർജത്തോടെ പിറ്റേ ദിവസം പ്രബോധന ഗോതയിലേക്ക് ഇറങ്ങിയിട്ട് അള്ളാഹു ഏകനാണ് അള്ളാഹു അഹദാണ് എന്ന് പറയാനുള്ള കേല്പുണ്ടായത് ആ ഹദീജർ അൽ അലി അള്ളാഹുവിനെ കിട്ടിയത് എന്തുകൊണ്ടാണ് നബി അലൈഹി നബിസ്ലിമ തങ്ങൾ കച്ചവടം നടത്തുമായിരുന്നു നബി അലൈഹി നബിസ്വല്ലാ തങ്ങൾ ഒരു കച്ചവടക്കാരനായിരുന്നു ആദ്യമായി നബി അലൈഹി അലിസ്സലമ തങ്ങളെ കച്ചവടം നടത്തി നടത്താനുള്ള യാത്ര നടത്തിയത് ചെറുപ്പത്തിലാണ് തന്റെ ഇളയപ്പ അബു താലിബിന്റെ കൂടെ പോയി അതിനുശേഷം വലുതായപ്പോൾ ആളുകളുടെ കച്ചവട സാധനങ്ങളൊക്കെ വാങ്ങി വിൽക്കാൻ തുടങ്ങി അതിൽ നിന്ന് കിട്ടുന്ന ലാഭം അത് ശമ്പളം എന്ന നിലയ്ക്ക് നബിസു അള്ളിസം തങ്ങൾക്ക് കിട്ടും അത് ഉപജീവന മാർഗമായി കൊണ്ടു നടന്നപ്പോഴാണ് സദീജ ബിബർ അലി അള്ളാഹോൻ ഇതറിയുന്നത് സത്യസന്ധനായ ഒരാളുണ്ട് ആ ആളെ എനിക്ക് കച്ചവടത്തിന് നല്ലതാണെന്ന് വിചാരിച്ച വിധവയായ ഹദീജബി അലിയല്ലാൻ കച്ചവടത്തിന് അയക്കുകയും നബി നബിസുലല്ലാ അലിസ്വലമ തങ്ങളുടെ സ്വഭാവം നബി തങ്ങൾ വരുമ്പോൾ ആകാശത്തുള്ള സൂര്യനെ അതിൻ്റെ രശ്മികൾ മുത്തുനബിയുടെ ശരീരത്തിലേക്ക് കൊള്ളാതിരിക്കാൻ മേഘം തണലിടുന്നതായ അത്ഭുതവും യാത്രാമധ്യേയുണ്ടായ യഹൂദി പണ്ഡിതന്മാർ നബിസ്വല്ലാ അലിസ്വലമ തങ്ങളെ കണ്ടിട്ട് ഇത് നബിയാകാൻ പോകുന്ന ആളാണെന്ന് പറഞ്ഞതിനെക്കുറിച്ച് മൈസറത്ത് എന്ന അടിമ വന്ന് പറഞ്ഞപ്പോഴൊക്കെ ഉണ്ടായ മനസ്സിൽ നിന്നുള്ള മോഹം നബി സുല്ലാ അലി സ്വലം തങ്ങൾ ചെയ്ത കച്ചവടത്തിലെ വിജയം അവിടുത്തെ സ്വഭാവം ഇതെല്ലാം കണ്ട് ഈ ഈ ഒരു ചെറുപ്പക്കാരനെ എനിക്ക് വേണം ഇയാളിൽ അത്ഭുതമുണ്ട് ഇയാളിൽ സത്യസന്ധതയുണ്ട് ഇയാൾ എനിക്ക് ഇണയായിട്ട് വേണോ ചിന്തിക്കുകയും വലിയ സമ്പന്നയായ ഹദീജ ബിബർ അലിയല്ലാഹ്വന്ന വെറും എത്തിയുമായി വളർന്ന മുത്ത് നബി സുല്ലാ അലിസ്ലമ തങ്ങളെ വരനായി സ്വീകരിക്കുകയും ചെയ്തതോടെ കാര്യങ്ങൾ മാറി മറിഞ്ഞു സത്യസന്ധതയോടെ ഒരു കച്ചവടത്തിനിറങ്ങിയ കച്ചവടക്കാരനെ അയാളുടെ കച്ചവട സാധനത്തിൽ നിന്ന് മാത്രമല്ല വിജയം കച്ചവടം ബറക്കത്താണ് വറക്കത്താണ് കച്ചവടം ആ കച്ചവടത്തിൻ്റെ വസ്തു ആ വസ്തു വിറ്റതിൽ നിന്ന് മാത്രമല്ല ഒരാൾക്ക് ലാഭം കിട്ടുന്നത് ഒരു പത്ത് രൂപയുടെ സാധനം വിറ്റാ രണ്ടു രൂപ കിട്ടും അതുകൊണ്ടാണോ ഈ ലോകം മുഴുവൻ കെട്ടിപ്പടുക്കുന്നത് അള്ളാഹു അതിൽ നിക്ഷേപിക്കുന്ന ഹൈറും അതിലൂടെ ഉരുത്തിരിഞ്ഞുണ്ടാകുന്ന ഭാവി ജീവിതത്തിന്റെ വിജയവുമെല്ലാം കച്ചവടം എന്ന് പറയുന്ന സംഗതിയുടെ പിന്നിലുണ്ട് അലിസ്വലം തങ്ങൾ നടത്തിയ കാര്യമാണ് കച്ചവടം അതുകൊണ്ട് തന്നെ നല്ല നിലക്ക് കച്ചവടം നടത്തുന്ന ആൾക്ക് അള്ളാഹു ബർക്കത്ത് ചെയ്യും സംഹൻ വിടുതി ചെയ്തുകൊണ്ട് ആളുകൾക്ക് സാധനങ്ങളൊക്കെ വിടുതി ചെയ്ത് കുറച്ചൊക്കെ പൈസ കുറഞ്ഞാലും സാരമില്ല സാധനം എന്നും പറഞ്ഞു കൊടുക്കുന്നയാൾ അയാൾക്ക് അയാൾക്കല്ലാഹു റഹ്മത്ത് ചെയ്യും എന്ന് നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് നല്ല നിലക്ക് കച്ചവടം നടത്തി കഴിഞ്ഞാൽ അതിൽ അതിലല്ലാഹു ബറക്കത്ത് ചെയ്യും കച്ചവടം നടത്തുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് കുറച്ച് ലാഭം കുറഞ്ഞാലും വേണ്ടില്ല ഉള്ളത് തുറന്നു പറയണം അതിന്റെ ന്യൂനതകളെ എടുത്ത് കാണിക്കണം ഇത് ഇന്ന കമ്പനിയാണ് ഇതിന് ഈ സ്ഥലത്ത് പൊട്ടുണ്ട് ഈ സ്ഥലത്ത് അതിന് ചെറിയ ന്യൂനതയുണ്ട് എന്ന് കാണിച്ചു കൊടുത്തുകൊണ്ട് ഒരാള് ശരിക്കും സത്യം പറഞ്ഞുകൊണ്ട് ബയ്യന്ന കാര്യങ്ങളെ വിശദീകരിച്ചുകൊണ്ട് കച്ചവടം നടത്തിയാൽ ഹുമാഫി ബഹിമ വാങ്ങിയ ആൾക്കും കച്ചവടം നടത്തിയ ആൾക്കും ഒക്കെ അള്ളാഹുബറക്കത്ത് ചെയ്യുന്നതാണ് കത്തമാ രണ്ടാളും മറച്ചു വെച്ചു കഥവാ കളവ് പറഞ്ഞ എന്നാൽ ആ കച്ചവടത്തിന്റെ ബർക്കത്തിനെ അള്ളാഹു ഇല്ലായ്മ ചെയ്യും അത് നാശമായി തീരുകയും ചെയ്യും അതുകൊണ്ട് കച്ചവടക്കാരെപ്പോഴും നല്ലവരായിരിക്കണം തുജ്ജാർ അറബിയിലെ കച്ചവടക്കാരെ തുജ്ജാർ എന്ന് പറയും കച്ചവടക്കാർ തുജ്ജാർ തുജ്ജാർ എന്ന പദത്തിന്റെ അർത്ഥം കച്ചവടം നടത്തുന്ന ആളുകൾ അവര് തുജ്ജാറുകൾ ഒരിക്കലും ഫുജ്ജാറുകളാകരുത് അഅലിസ്ലമ പറയാറുണ്ട് കിയാമത്ത് നാളിൽ ചില കച്ചവടക്കാരെ തെമ്മാടികളായിട്ട് ഒരുമിച്ച് കൂട്ടപ്പെടും ഇല്ലാമനിത്താ അള്ളാഹുനെ പേടിച്ച് കച്ചവടം നടത്തിയ ആളൊഴികെ ഗുണം ചെയ്തയാളൊഴികെ സത്യം പറഞ്ഞ ആളൊഴികെ നല്ല നിലക്ക് കച്ചവടം നടത്തിയാൽ അതിന് വലിയ കൂലിയാണ് അതിന് എത്രത്തോളം കൂലി എന്ന് പറഞ്ഞ അമ്പിയാക്കളൊക്കെ ജീവിതത്തിൽ കച്ചവടം നടത്തിയിട്ടുണ്ട് ശിവ ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലി ഇസ്സലാം സ്വന്തമായി പടയങ്കി തുന്നിയിട്ട് അതിനെ കൊണ്ടുപോയി വിറ്റിട്ടാണ് ഉപജീവന മാർഗം നടത്തിയത് രാജാവായ ദാവൂദ് നബി അലി ഇലാം പോലും കച്ചവടത്തിലൂടെ ആ ജീവിച്ചത് അതുകൊണ്ട് ഉസ്താദുമാരൊക്കെ കച്ചവടം നടത്താം എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് നമ്മുടെ കാസർഗോഡ് ആദൂർ തങ്ങന്മാരുടെ കുടുംബത്തിൽപ്പെട്ട ഒരു സയ്യിദ് ഹാഫിൽ ആണ് പണ്ഡിതനാണ് എൻ്റെ ഏറ്റവും അടുത്ത പ്രിയപ്പെട്ട ഒരു വലിയ സയ്യിദിൻ്റെ മകനുമാണ് ഹൈദർ അലി എന്ന് പറയുന്ന ചെറുപ്പക്കാരനായ ഇപ്പോൾ കോളേജിൽ നിന്ന് പുറത്തിറങ്ങിയതേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ ഉപജീവന മാർഗമായി ഒരു ടീ പൗഡർ ചായപ്പൊടി വിൽപ്പന അദ്ദേഹം തുടങ്ങിയിട്ടുണ്ട് ഒരു ചെറിയ ഗോഡൌൺ തുടങ്ങി നാളെ ഉദ്ഘാടനമാണ് പ്രത്യേകം ചാനലിൽ പറയാനും ധാരണയെന്നും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ബഹുമാനപ്പെട്ട കാട്ടുമൊക്കെ തങ്ങളുടെ ചാനലാണല്ലോ അപ്പൊ ഇതിൽ സെയ്തുമാര് ദ്വാ ചെയ്യും ഇത് കേൾക്കുന്ന ആളുകളൊക്കെ ചെയ്യണം അള്ളാഹുആ ഹൈദർ അലി തങ്ങളുടെ ഉയിത്തെടുക്ക ഉണ്ടാർ എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം അതിന്റെ ഷോപ്പ് തുടങ്ങുന്നത് നാളെ തിങ്കളാഴ്ച അതിന്റെ ഉദ്ഘാടനമാണ് രണ്ടാമത്തെ തിങ്കളാഴ്ച അന്ന് ഇൻഷാല്ല അവിടെ വെച്ച് തുടങ്ങും നാളെ തുടങ്ങും സി എം ടി പൗഡർ ഏജന്റ് എന്ന് പറഞ്ഞിട്ടാണ് ഊട്ടിയിൽ നിന്നും വയനാട് ഒക്കെ കൊണ്ടുവരുന്ന നല്ല ഇനം ചായപ്പൊടി വളരെ പ്യൂറായിട്ടുള്ള ചായപ്പൊടി സി എം തങ്ങളുടെ സി എം മടവൂർ തങ്ങളുടെ ആ സി എം എന്ന പേരിട്ട് കൊണ്ട് തുടങ്ങുന്ന ആ ഷോപ്പ് അള്ളാഹു ബറക്കത്താക്കി കൊടുക്കട്ടെ അള്ളാഹു അദ്ദേഹത്തിന് അതൊരു വലിയ സമ്പാദ്യത്തിന്റെ മുതൽക്കൂട്ടായി അള്ളാഹു വെളിച്ചം കാണിച്ചു കൊടുക്കട്ടെ ബർക്കത്തിന്റെ കവാടം തുറന്നു കൊടുക്കട്ടെ സെയ്യദുമാരാണ് വലിയ പണ്ഡിതനുമാണ് ഹാഫുലാണ് ഖുറാൻ കാണാതെ പഠിച്ച ഹാഫുൽ അപ്പൊ എല്ലാ നിലക്കും അദ്ദേഹത്തെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം ൾസെയിലായിട്ട് അതായത് മൊത്തമായിട്ട് അദ്ദേഹം നമുക്ക് തരും അദ്ദേഹത്തിന്റെ ചെറിയ ലാഭം വെച്ചിട്ട് അതുകൊണ്ട് സെയ്ദുമാരുടെ കയ്യിൽ നിന്ന് വാങ്ങുമ്പോൾ ഒരു വർഗത്താണ് സെയ്ദുമാരെ സഹായിച്ചൊരു പ്രതിഫലം ഉണ്ടാവും കാസർഗോഡ് ഭാഗത്തെ ഉമ്മമാരൊക്കെ നമ്മുടെ ചെറുപ്പക്കാരൊക്കെ ഈ ചാനലിലുള്ള പ്രിയപ്പെട്ട സെയ്ദുമാരുടെ മൊഹിബ്യങ്ങളായ ആളുകളൊക്കെ അദ്ദേഹത്തിൽ നിന്ന് തന്നെ ചായപ്പൊടി വാങ്ങാൻ ശ്രമിച്ചാൽ അദ്ദേഹത്തിന് ഒരു മുതൽക്കൂട്ടാവും അദ്ദേഹത്തിന്റെ നമ്പർ ഇതിനോടൊപ്പം ചായപ്പൊടിയുടെ ആ പരസ്യത്തോടൊപ്പം ഉണ്ട് ഡബിൾ എയ്റ്റ് അതല്ലേ അങ്ങനെ തന്നെ ടു ഡബിൾ എയ്റ്റ് നയൻ സിക്സ് ഫൈവ് സി എം ടീ പൗഡർ അള്ളാഹു വർക്കത്താക്കി കൊടുക്കട്ടെ അള്ളാഹു നബിസ്അലിമ താങ്കൾ പറഞ്ഞ ആ വലിയ വിജയികളായ കച്ചവടക്കാരുടെ കൂട്ടത്തിൽ അദ്ദേഹത്തെയും നമ്മയും ഒക്കെ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ ഉൾപ്പെടുത്തുന്നതോടൊപ്പം അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്ന നല്ല കച്ചവടക്കാരിൽ അള്ളാഹു പെടുത്തട്ടെ മൻ അള്ളാഹുൾപ്പെടുത്തട്ടെ തങ്ങൾ പഠിപ്പിക്കുന്നു ഒരാള് കച്ചവടം നടത്തി നല്ല നിലക്ക് കച്ചവടം നടത്തിയാൽ അള്ളാഹുവിനെ വൈപ്പെട്ട് ഹിദായത്തിന്റെ മാർഗത്തിലൂടെ കച്ചവടം നടത്തിയാൽ അള്ളാഹു അവരെ സ്വാലിഹിങ്ങളോടൊപ്പം ഒരുമിച്ചു കൂട്ടും നെബിമാരോടൊപ്പം ഒരുമിച്ച് കൂട്ടും ആ ഹദീസ് ഉണ്ട് അത് ഞാനിങ്ങനെ നോക്കിയെടുക്കുക ഇമാം തുറുമ്പോ നിവേദനം ചെയ്യുന്ന ഹദീസാണത് ഇമാംസ് മറ്റുള്ള ആളുകളൊക്കെ അവരുടെ കിതാബുകളിൽ ഈ ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട് അബൂ സയ്യിദുൽ സയിദ് പറയുന്നു ലോകത്തുള്ള മുഴുവൻ കച്ചവടക്കാർക്കും സന്തോഷ വാർത്തയായിട്ട് നബിസുൽഹു തങ്ങൾ പറയാണ് സത്യസന്ധനായ വിശ്വസ്തനായ സത്യം പറഞ്ഞുകൊണ്ട് കച്ചവടം നടത്തുന്ന നല്ല വിശ്വസ്തനായ ആളുകളുടെ വിശ്വാസം കയ്യിലെടുത്ത ഒരു കച്ചവടക്കാരൻ ചെറിയ ചെറിയ പാവങ്ങളൊക്കെ സാധനം വാങ്ങുമ്പോൾ ഒന്നോ രണ്ടോ രൂപ കുറഞ്ഞ കുഴപ്പമില്ല തൂക്കി കൊടുക്കുമ്പോൾ കുറച്ച് ഒരു ഒരു രണ്ടോ ഒറ്റ ഒക്കെ സാധനത്തിന്റെ ചെറിയ രണ്ട് കഷ്ണങ്ങളൊക്കെ കൂടുതലിട്ടിട്ട് അതിന് തൂക്കം കുറച്ച് കൂട്ടി തന്നെ കൊടുക്കുന്ന കച്ചവടക്കാർ സത്യസന്ധരായ കച്ചവടക്കാർ ന്യൂനതകൾ എടുത്ത് പറഞ്ഞുകൊണ്ട് ഇതിൽ ഇന്ന കൊഴപ്പുണ്ട് അതുകൊണ്ട് രണ്ട് രൂപ കുറച്ച് തന്നാൽ മതി ഇതിന് ഞാൻ ഇത്രയാ കൊടുത്തത് സത്യമായിട്ട് പറയണം വെറുതെ കളവ് പറയരുത് കള്ള സത്യം ചെയ്യരുത് അല്ലാത്ത നിലക്ക് നല്ല നിലക്ക് എല്ലാവർക്കും വിശ്വാസം വരുന്ന നിലക്ക് കച്ചവടം നടത്തിയിട്ട് വിശ്വസ്തനായ ഒരു കച്ചവടക്കാരനായിട്ട് ഒരാൾ അറിയപ്പെട്ടാൽ എല്ലാവർക്കും അയാൾ ഒരു സഹായ കടായിട്ട് ചിലപ്പോൾ കൊടുക്കും എല്ലാം തിരിച്ചു കൊടുക്കണമെന്ന് മാത്രം അങ്ങനെ എല്ലാവർക്കും സഹായകമായ ഒരു കട ഒരാൾ നടത്തുന്നെങ്കിൽ ഒരു കച്ചവടം ഒരാൾ നടത്തുന്നെങ്കിൽ അയാൾ മരിച്ചു കഴിഞ്ഞാൽ ആ കച്ചവട സ്ഥാപനത്തിൽ അയാൾ നിന്ന് ജീവിച്ച കാലം അത്രയും സ്വർഗത്തിലേക്കുള്ള വലിയൊരു മുതൽ കൂട്ടാട് അള്ളാഹിന്റെ റസൂല് പറയുന്നു അവർ അള്ളാഹുവിന്റെ അടുക്കൽ ഉന്നത സ്ഥാനമുള്ള നാളെ നാളിൽ വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ച സുഹദാക്കളുടെ കൂടെയാണ് നാളെ മാഷിറയില് അതാണ് നബി നബിസ് തങ്ങൾ പഠിപ്പിക്കുന്നത് ശരിയായ കച്ചവടം നടത്തുന്ന ആളുകൾക്ക് അള്ളാഹു അങ്ങനെ പറക്കത്തെയും ജീവിതത്തിലും വർക്കത്തെയും നബിസ്വല്ലാ അലിസ്ലം തങ്ങൾ കച്ചവടത്തിന് പോയത് കൊണ്ടല്ലേ ഹദീജ ബിബർ അലി അള്ളാഹുനെ കല്യാണം കഴിക്കാൻ അവസരം ഉണ്ടായത് ആ ഖദീജ ബിബിയല്ലേ ദീനിന് ഏറ്റവും സഹായകമായത് മുത്തുനബി സല്ലാ അലിസ്വലം ഞങ്ങൾ തങ്ങൾ വിലക്ക് ഏർപ്പെടുത്തിയപ്പോൾ പോലും അവിടത്തേക്ക് താങ്ങും തണലുമായി കിട്ടിയത് ഒരു കച്ചവടത്തിന്റെ കാരണത്താൽ ലഭിച്ച ബർക്കത്തിൻ്റെ പേരിൽ നമ്മുടെ കയ്യിലേക്ക് ആ നബിയുടെ കയ്യിലേക്ക് വന്ന ആ പ്രിയപ്പെട്ട ഹദീജ ബിബർ അലി അള്ളാഹുനായണെങ്കിൽ ആ ഖദീജ ബിബിയോടുള്ള സ്നേഹം മരണം വരെ മുത്തുനബി കൊണ്ട് നടന്നിരുന്നു അത് ആണ്ട് ആണ്ടുകഴിച്ചിട്ടും മുത്തുനബി സി തങ്ങൾ അവരെ കുറിച്ച് ധാരാളം പറഞ്ഞിട്ടും മറ്റുള്ള ഭാര്യമാർക്ക് എന്താണ് ഇത്ര പറയാനെന്ന് തോന്നത്തക്ക വിധത്തിൽ അത്രയേറെ അവിടത്തെ കുറിച്ച് എടുത്തു പറയാറുണ്ടായിരുന്നു മധുഹുകൾ അതിനെയാണ് തന്നെ മൗലിത് എന്ന് പറയാ കൂടെ ആടർത്തിട്ട് മറ്റുള്ളവർക്ക് കൊടുത്തയക്കുകയും ചെയ്യും എങ്ങനെ നോക്കിയാലും ഈ ചരിത്രം ധാരാളം ഭാഗങ്ങളിലേക്ക് സ്ത്രീകളുടെ സ്വ സ്വഭാവ രൂപീകരണത്തിലേക്ക് ഒരിക്കൽ പോലും മുത്തുനബിയോട് ദേഷ്യപ്പെടുകയോ തലാക്ക് ചോദിക്കുകയോ അവിടത്തെ ശല്യം ചെയ്യുകയോ ചെയ്യാത്ത ഭാര്യയായി ജീവിച്ച മാർഗത്തിലൂടെ നോക്കിയാൽ ലോകത്തുള്ള മുഴുവൻ ഭാര്യമാർക്കും വലിയ മാതൃകാ സ്ത്രീയായി ഏത് ഭാഗത്തിലൂടെ നോക്കിയാലും ദീനിനു വേണ്ടി ത്യാഗം ചെയ്ത് നോക്കിയാൽ മുത്തുനബി സല്ലി സൻ ഞങ്ങൾ ഹിറാഗുഹയിൽ പോയി ധ്യാന നിമിഗ്നായി ജീവിക്കുന്ന കാലത്ത് ആ ഹിറാഗുഹയിലേക്ക് കയറാൻ എത്ര കയറണം മക്കത്ത് പോയ ആളുകൾക്കറിയും വായിയിറങ്ങിയ ജബലന്നൂരിലേക്ക് കയറാൻ എത്ര ഉണ്ട് എന്ന് രാവിലെയും വൈകുന്നേരവും പാത്രത്തിൽ ഭക്ഷണവും കൊണ്ട് ആ മല കയറിയെങ്കിൽ അവിടുത്തെ പ്രായം എത്രയായിരുന്നു നബിസലഹലി നിങ്ങൾ ഇരുപത്തഞ്ചാം വയസ്സിലാണ് നാൽപ്പതാൽപ്പത് വയസ്സുള്ള ഹദീജബിയെ കല്യാണം കഴിച്ചതെങ്കിൽ മുത്തുനബിക്ക് നാൽപ്പത് വയസ്സോട് അടുത്ത സമയത്താണ് ഹദീജബി അലിയുള്ളാഹുവന്ന കൊണ്ടുപോകുന്നത് വീണ്ടും പതിനഞ്ച് വയസ്സ് കൂടിയിട്ട് അമ്പത്തഞ്ച് വയസ്സുള്ള ആ ഉമ്മ ആ മല കയറിപ്പോയി മുത്തുനബിക്ക് ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തെങ്കിൽ ഉസ്താദുമാർ ദീനി പ്രചരണത്തിന് വേണ്ടി മുദരിസുമാരും അല്യമാരും നാട്ടിലേക്ക് വരുമ്പോൾ അവർക്ക് നല്ല പാചകം ഉണ്ടാക്കി പള്ളിയിലേക്ക് എത്തിക്കാൻ ആളവിടുന്ന ഉമ്മ അമ്മമാരും ും ആദീജബിയിൽ നിന്ന് മാതൃക ഉൾക്കൊള്ള ഉണ്ടവരാണ് അള്ളാഹിന്റെ ദീനിനു വേണ്ടി ആദ്യമായി ഷഹാദത്ത് കലിമ ചൊല്ലി മുന്നോട്ട് വന്നതും ഒരു ഉമ്മയാണ് ദീനിനു വേണ്ടി ത്യാഗം സഹിച്ചത് ആ ഉമ്മയാണ് ഖദീജബി മക്കാരും മൊത്തവും വിശ്വസിച്ചവരെ ഷ്യാബ് അബു താലിബ് എന്ന് പറയുന്ന ആരാരും ഇല്ലാത്ത ഒരു മലഞ്ചരിവിലേക്ക് കൊണ്ടുപോയി തള്ളിയിട്ട് അവിടെ അവർക്ക് ഭക്ഷണം കൊടുക്കണ്ട മരുന്ന് കൊടുക്കണ്ട എന്ന് പറഞ്ഞ് ഉപരോധം ഏർപ്പെടുത്തിയപ്പോ ഊരുവിലൊക്കെ ഏർപ്പെടുത്തിയപ്പോ ഇലകൾ കഴിച്ച് ജീവിച്ച മുത്തുനബിയോടൊപ്പം ആ ബിബി ഹദീജബി ബിറിയുള്ള എന്ന പ്രമാണിയായ ബി വി ഇലകൾ കഴിച്ചിട്ട് അത് വയറ്റിൽ ദഹിച്ചിട്ട് ആടുകൾ കാഷ്ടിക്കുന്നത് പോലെ കാഷ്ടിച്ചിരുന്നു ഒടുവിൽ ശരീരത്തിന്റെ ഊർജ്ജമല്ല നഷ്ടപ്പെട്ട് രോഗിയായി അവിടെ വച്ചിട്ടാണ് അവിടെ വിലക്കിൽ നിന്ന് മാറിയിട്ട് മക്കയുടെ നല്ല പ്രദേശത്തേക്ക് വന്നിട്ട് ഒരു വർഷോ രണ്ടു വർഷോ കഴിയും മൂന്ന് മാസം കഴിയുമ്പോഴോ മറ്റോ ആണ് ഹദീജൻ ദീനിന് വേണ്ടി മുതലും ശരീരവും ആരോഗ്യവും ജന്മം മുഴുവനും തീരെഴുതി കൊടുത്തിട്ട് ദീനിന് വേണ്ടി ത്യാഗം ചെയ്തവർ യുടെ പട്ടികയിൽ ഒന്നാമതായി നമുക്ക് പറയാൻ പറ്റുന്നത് ഹദീജ ബി ബിറിയ ആണെങ്കിൽ ഈ മീലാദ് ദിവസ നാളിലെ മുത്തുനബിയെ സ്നേഹിക്കുന്നവർ ഉമ്മമാർ ഹദീജ ബിബിക്ക് കൂടി നമ്മൾ ഓതുന്ന ആ ഫാത്തിഹ ഫാത്തി കത്തോതുന്നവരങ്ങനെ ആ ഹദിയ ചെയ്യുന്നവരങ്ങനെ മൗലത് കയ്ക്കുന്നവരങ്ങനെ അതിൻ്റെ ഒരു ഹദിയ മുത്തുനബിയുടെ പ്രിയപ്പെട്ടവളായ ബിബി ഹദീജി ഉമ്മക്ക് കൂടി ഹദിയ ചെയ്യാൻ ശ്രമിക്കണം ഹദീജ ബിബി ബിർ അലിയല്ലാ പേരിൽ الفاتحة ودينا ممكن الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين ودين الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين ان എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഖദീജ الله റളിയല്ലാഹു അൻഹ ഒരു ഫാത്തിഹ യാസീൻ ഓദി ആദ്യം തവസിൽ ചെയ്ത് അല്ലാതെ ദ്വാ ചെയ്താൽ അല്ലാഹ് നമുക്ക് ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ച് തരും വിഷമങ്ങൾ മാറ്റിത്തരും മക്കളില്ലാത്തവർക്കും മക്കളെ നൽകും അള്ളാഹു എല്ലാം സാധിപ്പിച്ചു തരട്ടെ നമ്മൾ ഓദിയ ഫാത്തിഹീജ ഉമ്മാർ അലി അള്ളാഹു ദർബാറിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ അവരുടെ ഹക്ക്ജാഹ് കൊണ്ട് അള്ളാഹു നമ്മുടെയും കുടുംബത്തിന്റെയും ലോകത്തിന്റെ എല്ലാ വിഷമങ്ങളെയും നീക്കി തരട്ടെ എല്ലാ മോമിനിയങ്ങൾക്കും എല്ലാ ആഗ്രഹങ്ങളും അള്ളാഹു പൂർത്തീകരിച്ചു തരട്ടെ ഈ ഇരുപത്തഞ്ച് മിനിറ്റ് ആ ഉമ്മാക്കും ആ ഉമ്മാന്റെ പരമ്പര തങ്ങന്മാർക്കും വേണ്ടി സംസാരിച്ച ഈ സംസാരത്തെ അള്ളാഹു സ്വാലിഹായഅമലായി സ്വീകരിക്കട്ടെ ഇതിനകത്ത് ഇങ്ങനെയുള്ള വോയിസുകളൊക്കെ വരുമ്പോ അത് കേൾക്കാൻ ചെയ്തിട്ടുള്ള എല്ലാ ആളുകൾക്കും അവരുടെ നിത്യജീവിതത്തിലും കുടുംബത്തിലും അല്ലാഹു വർക്കത്ത് ചെയ്യട്ടെ ഈ സയ്ദുമാരോടൊപ്പം അള്ളാഹു നമ്മെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ ദ്വാസീയത്തോടെ അസ്സലാമുല്ലാഹി വാത്ത